ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ആഘോഷങ്ങളിൽ ഒന്നാണ് കുംഭമേള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആഘോഷമാണത് കാഷായ വസ്ത്രധാരികളും പൂർണ്ണ നഗ്നരും പ്രയാഗിൽ ഷാഹി സ്നാനത്തിനെത്തുന്ന നാഗസാധുക്കൾ കൗതുകവും അസ്വസ്ഥതയും ആരാധനയും മുതൽ ഭയം വരെ ജനിപ്പിക്കുന്ന അത്ഭുത മനുഷ്യരാണ് നിഗൂഢത കാത്തു സൂക്ഷിക്കുന്ന നാഗസാധുക്കളെ കുറിച്ചുള്ള നമ്മുടെ അറിവ് പരിമിതമാണ് നാഗരികതയിൽ നിന്നും അകന്നു നിൽക്കുന്ന അവർ അതുകൊണ്ട് തന്നെ ഇന്നും ഒരു പ്രഹേളികയാണ് എന്നാൽ അവർക്ക് സാധാരണക്കാരിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനം തന്നെയാണ് കുംഭമേളയുടെ പ്രധാന ആകർഷണം കോടിക്കണക്കിന് ജനങ്ങൾ ഒഴുകുന്ന കുംഭമേളയിൽ ആദ്യമായി സ്നാനം ചെയ്യാനുള്ള അവകാശവും അവർക്ക് തന്നെയാണ് നാനാത്വവും വൈവിധ്യവും ആഘോഷിക്കപ്പെടണം എന്ന് ലോകം മുഴുവൻ മുറവിളി ഉയരുമ്പോൾ ഇന്ത്യ അതിനൊരു മാതൃകയായി നിലനിൽക്കുന്നു ഇന്ത്യയുടെ ആഘോഷങ്ങൾക്കെല്ലാം പിറകിൽ ഐതിഹ്യങ്ങളുമുണ്ട് കുംഭമേളയുടെ ഐതിഹ്യം ദേവാസുര യുദ്ധവും അമൃതനായി നടന്ന പാലാഴി മഥനവുമായും ബന്ധപ്പെട്ടതാണ് അസുരന്മാരുടെ കയ്യിലെത്താതിരിക്കാൻ മഹാവിഷ്ണുവിന്റെ ദാസനായ ഗരുഡൻ അമൃതവുമായി ആകാശമാർഗം പറന്നപ്പോൾ അമൃത കുംഭത്തിൽ നിന്നും താഴെ നാല് തുള്ളി അമൃത വീണു ആ തുള്ളികൾ ഹരിദ്വാറിലെ ഗംഗയിലും ഉജ്ജയിനിയിലെ ക്ഷിപ്ര നദിയിലും നാസിക്കിലെ ഗോദാവരിയിലും പ്രയാഗിലെ ഗംഗാ സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്തുമാണ് പതിച്ചത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ കുംഭമേളയുടെ സമയത്ത് മേൽപ്പറഞ്ഞ പുണ്യനദികളിൽ സ്നാനം ചെയ്താൽ പാപമോക്ഷം ലഭിക്കുന്നു എന്നാണ് ഇന്ത്യക്കാർ വിശ്വസിക്കുന്നത് കുംഭമേളയോളം പഴക്കമുണ്ട് നാഗസന്യാസിമാർക്കും എന്ന് വേണം കരുതാൻ വേദകാലം തൊട്ട് നടക്കുന്ന ഒന്നാണ് ഭാരതീയ വിശ്വാസത്തിൽ കുംഭമേള എന്നാൽ രേഖപ്പെടുത്തിയ ചരിത്രം തുടങ്ങുന്നത് ചൈനീസ് സഞ്ചാരിയായ ഹുയാങ് സാങ് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയ അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സി കാലഘട്ടം മുതലാണ് മോഹൻജുദ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളിൽ നാഗസന്യാസികളുടെ രൂപങ്ങൾ ആവരണം ചെയ്ത നാണയങ്ങളും പശുപതിനാഥ രൂപത്തിലുള്ള അവരുടെ ശിവ ഉപാസനയ്ക്കുള്ള തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട് നാഗസാധുക്കളെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പലതാണ് അവരെല്ലാം ശിവ ഉപാസകർ ആണ് എന്നതാണ് അതിൽ പ്രധാനം കുംഭമേളയ്ക്ക് പതിമൂന്ന് അഖാടകൾ എന്ന് വിളിക്കുന്ന നാഗസാധു ആശ്രമങ്ങളാണ് പങ്കെടുക്കാറുള്ളത് അതിൽ ഏഴെണ്ണം മാത്രമാണ് ശൈവധാരയിൽ ഉള്ളത് ബാക്കിയുള്ളതിൽ അഞ്ചെണ്ണം വൈഷ്ണവ പദ്ധതിയും മൂന്നെണ്ണം സിഖ് ഹൽസ സമ്പ്രദായവും പിന്തുടരുന്നു ഒട്ടേറെ കൗതുകകരമായ വസ്തുതകൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കണ്ടെത്താനാകും നാഗ അഖാഡകളിൽ ഏറ്റവും പ്രസിദ്ധമായതാണ് വാരണാസിയിലെ ശ്രീ പഞ്ചദശനാം ജൂഡ അഖാഡ ശിവഭഗവാന്റെ ദത്താത്രേ സ്വരൂപത്തെ ഉപാസിക്കുന്ന ഇവർ പക്ഷേ തമ്മിൽ അഭിവാദ്യം ചെയ്യുന്നത് ഓം നമോ നാരായൺ എന്നു പറഞ്ഞാണ് വാരണാസിയിൽ തന്നെയുള്ള മറ്റൊരു അഖടയായ അടൽ കൂടാതെ പ്രയാഗിലുള്ള മഹാനിർവാണി നിരഞ്ജിനി ആവാഹൻ നാസിക്കിലുള്ള തപോനിധി ആനന്ദ് എന്നിവയാണ് പ്രധാനപ്പെട്ട ശൈവ അഖാടകൾ നിർവാണി നിർമോഹി ദിഗംബർ എന്നിവർ വൈഷ്ണവ ധാരയിൽപ്പെടുന്നു നിർമ്മല സമ്പ്രദായം പിന്തുടരുന്ന നിർമ്മല അഖാഡയും ഉദാസീൻ സമ്പ്രദായം പിന്തുടരുന്ന ഹരിദ്വാറിലുള്ള ഉദാസീൻ ബഡാ ഉദാസീൻ എന്നീ അഖാഡകളും സിഖ് പദ്ധതി പ്രകാരമാണ് കാഴ്ചയിൽ കൗതുകവും നിഗൂഢതയും തോന്നിക്കുന്ന നാഗസാധുക്കളുടെ ജീവിതം പതിറ്റാണ്ടുകളുടെ ആത്മീയ സബരിയാണ് എന്നതാണ് വസ്തുത പലപ്പോഴും നമ്മൾ കാണുന്ന സന്യാസിമാർ യഥാർത്ഥ നാഗസന്യാസിമാർ അല്ല എന്നതും മറ്റൊരു വസ്തുതയാണ് എല്ലാ അർത്ഥത്തിലുമുള്ള നാഗസന്യാസിമാരെ കുംഭമേളകളിൽ മാത്രമേ പുറം ലോകത്ത് കാണാൻ പോലും സാധിക്കുകയുള്ളൂ നാഗ എന്നാൽ പർവ്വതം എന്ന അർത്ഥം വരുന്നു കൊടിയുടെ രക്ഷകർ എന്നർത്ഥം വരുന്ന ധ രക്ഷക് എന്നതാണ് നാഗസാധുക്കളുടെ സ്ഥാനം ഈ ധ്വജം ഓരോ അഖാടകൾക്കും വേറെയാണ് സൈനികവും സാംസ്കാരികവുമായ എല്ലാ വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യയെ കാത്തുരക്ഷിക്കുവാൻ ആദിഗുരു ശങ്കരാചാര്യരാണ് നാല് പീഠങ്ങളോട് ചേർന്ന് അഖാടകൾ സ്ഥാപിച്ച് നാഗസന്യാസിമാരെ ചുമതലപ്പെടുത്തിയത് ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന അസ്ത്രധാരികളും ജ്ഞാനം കൊണ്ട് ഭാരത സംസ്കൃതിയെ സംരക്ഷിക്കുന്ന ശാസ്ത്രധാരികളും എന്ന രണ്ട് വിഭാഗം നാഗസന്യാസിമാർക്കിടയിലുണ്ട് സന്യാസം എന്നാൽ നിസംഗതയും അഹിംസയും അതിലൊക്കെ നിഴലിക്കുന്ന ബലഹീനതയുമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഇന്ന് മിലിറ്റൻ സന്യാസികൾ എന്ന ധർമ്മരക്ഷകർ ഇന്ത്യയുടെ പൈതൃകം ആണെന്ന് ഓർത്തെടുക്കുന്ന ഒന്നുകൂടിയാണ് കുംഭമേള ഒരു വ്യക്തിക്ക് നാഗസന്യാസി ആകുവാനുള്ള താല്പര്യം ജനിച്ചാൽ ആ വ്യക്തി പതിമൂന്ന് അഖാഡകളിൽ ഏതെങ്കിലും ഒന്നിനെ സമീപിക്കണം വളരെ സൂക്ഷ്മമായ അന്വേഷണമാണ് ആ വ്യക്തിയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അഖാഡകൾ നടത്തുക അർഹതയുള്ള ആളാണെന്ന് കണ്ടാൽ അഖാഡകൾ അവർക്ക് പ്രവേശന അനുമതി നൽകും അഖാഡയിലെ ആചാര്യനെ ഗുരുവായി സ്വീകരിച്ച് കഠിനമായ പരീക്ഷണങ്ങൾ നേരിടുന്നത് സാധനയുടെ ഭാഗമാണ് വ്യതിചലിക്കാതെ ബ്രഹ്മചര്യം രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന രാഷ്ട്രദാനം തുടങ്ങിയ നിബന്ധനകൾ പൂർത്തിയാക്കണം ശിഖകളഞ്ഞ് ജഡ വളർത്തിയും ഭൂമിയിൽ കിടന്നുറങ്ങിയും ഒരു ദിവസം ഒരു നേരം മാത്രം ഭിക്ഷയായി ലഭിക്കുന്ന സാത്വിക ഭക്ഷണം കഴിച്ചുമാണ് അഖാഡകളിൽ ഇവർ ജീവിക്കുക ബ്രഹ്മചാരി എന്ന തസ്തികയിൽ ഇങ്ങനെ ആറ് മുതൽ പന്ത്രണ്ട് വർഷം വരെ അവർ അഖാഡയിൽ തുടരും തയ്യാറായെന്ന് ഗുരു തീർച്ചയാക്കിയാൽ ബ്രഹ്മചാരി അവനവന് വേണ്ടി പിണ്ടതർപ്പണം നടത്തും ശേഷം കുംഭസ്നാനം നടത്തിയാലാണ് മന്ത്രദീക്ഷ ഉപദേശം ലഭിക്കുക മന്ത്രദീക്ഷ ലഭിച്ചാൽ ആ മന്ത്രോപാസന ആത്മീയ ഉന്നതിയിലെത്താനുള്ള നാഗസാധുവിന്റെ തപസാണത്രയും ബ്രഹ്മചാരിയുടെ അടുത്ത ഘട്ടം മഹാപുരുഷനാണ് മഹാപുരുഷനായ നാഗസാധുവിന് പഞ്ചപരമേശ്വരന്മാരാണ് ഗുരുക്കന്മാർ മഹാവിഷ്ണു പരമശിവൻ സൂര്യഭഗവാൻ ഗണപതി പരാശക്തി എന്നിവരെ ഗുരുക്കന്മാരായി കണ്ട് സാധു ഉപാസിക്കുന്നു മഹാപുരുഷൻ രുദ്രാക്ഷവും കാവിയും ജമന്തി പൂക്കളും അണിഞ്ഞ് ഭസ്മവും പൂശിയാണ് കാണപ്പെടുക മഹാപുരുഷനായി പൂർണത ലഭിച്ചാൽ അവധൂതൻ എന്ന ആശ്രമത്തിലേക്ക് നാഗസന്യാസി നീങ്ങും തലമുണ്ടനം ചെയ്ത് വീണ്ടും പിണ്ടതർപ്പണം നടത്തും അവധൂതൻ വസ്ത്രങ്ങളടക്കം എല്ലാം ത്യജിക്കണം ദിഗംബരൻ ആവണം ശേഷം മാനസികവും ശാരീരികവുമായ ലൈംഗിക ഉത്തേജനം അവർ ഉപേക്ഷിക്കും ഇതിനായി ഇരുപത്തിനാല് മണിക്കൂർ അവധൂതൻ ധത്തിന് കീഴേ അനങ്ങാതെ നിൽക്കണം രണ്ട് കൈകളിലും ജലമേന്തിയ കുടങ്ങളും തോളിൽ ദണ്ഡയുമായിട്ടാണ് അവർ നിൽക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറിന് അവസാനം വേദമന്ത്രങ്ങൾ വേദമന്ത്രങ്ങളടങ്ങിയ ക്രിയകളോടെ അവർ മാനസികവും ശാരീരികവുമായ ഉദ്ധാരണ ശേഷി ത്യജിക്കുന്നു അഹംബോധവും ബന്ധനങ്ങളുമെല്ലാം ഉപേക്ഷിച്ച അവരെ ബന്ധിക്കുന്നത് ധർമ്മ സംരക്ഷണം എന്ന കർമ്മം മാത്രമാണ് അവധൂതർ അഖാടകൾ ഉപേക്ഷിച്ച് ഹിമാലയ സാനുക്കളിൽ തപസിൽ തുടരും കുംഭമേളയ്ക്ക് മാത്രമാണ് അവർ ജനമധ്യത്തിലേക്ക് ഇറങ്ങുക കൊടും ശൈത്യത്തിലും വിവസ്ത്രരായി അവർ ജീവിക്കുന്നു അവരുടെ ആരോഗ്യം കാക്കുന്നത് ഹിമാലയ സാനുക്കളിലെ പച്ചമരുന്നും ജപസാധ്യവുമാണെന്ന് പറയപ്പെടുന്നു ആത്മീയതയുടെ പീഠങ്ങൾ കയറിയാൽ ശിവമൂലി പോലും നാഗസാധുക്കൾ വർജിക്കുമത്രേ അവധൂതന് സൂക്ഷ്മ ശരീരം ഒരു മായയാണ് സാധനശക്തി അവർക്ക് നൽകുന്ന അമാനുഷിക ശക്തികൾ സാധാരണ മനുഷ്യന് അപ്രാപ്യമാണ് ഹിമാലയത്തിലെ ഗുഹകളിലും ചിലവഴിക്കുന്ന അവർ പക്ഷേ എല്ലാം തപശക്തിയിലൂടെ അറിയുന്നു എന്നാണ് വിശ്വാസം ധർമ്മത്തിന് രാഷ്ട്രത്തിന് ഒരു പ്രതിസന്ധി വന്നാൽ അവർ തങ്ങളുടെ തപോശക്തി കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും കർമ്മനിരതർ ആവും എന്നാണ് ഭാരതീയ വിശ്വാസം നാഗസന്യാസികളും അഘോരികളും ഒന്നാണെന്ന തെറ്റിദ്ധാരണയും പരക്കെയുണ്ട് അഘോരികൾ അഘോര സിദ്ധാന്തം പിന്തുടരുന്ന മറ്റൊരു സാധു സമ്പ്രദായമാണ് ഭൈരവനെ ഉപാസിക്കുന്ന ശൈവ സാധുക്കളായ അവർ വിശ്വസിക്കുന്നത് എല്ലാ മനുഷ്യരും ശിവനായി ജന്മമെടുക്കുന്നു എന്നാണ് എന്നാൽ കാമം ലോഭം ക്രോധം വെറുപ്പ് അജ്ഞത വിവേചനം ഭയം തുടങ്ങിയ അഷ്ടമഹാപാശങ്ങൾ മനുഷ്യന്റെ സദാശിവപൂർണതയിൽ നിന്നും തടയുന്നു അദ്വൈതികൾ ആയ അവർ അഷ്ടമഹാപാശങ്ങളെ കൗളത്തിലൂടെയും സാധനയിലൂടെയും ബന്ധിച്ച് മോക്ഷം ലക്ഷ്യമായാണ് ഉപാസനയിൽ ഏർപ്പെടുന്നത് വികലമായി ചിത്രീകരിക്കപ്പെടുന്ന അസത്യങ്ങൾ അസ്തിത്വമാക്കി വളച്ചൊടിക്കപ്പെടുന്ന രണ്ട് സമ്പ്രദായങ്ങളാണ് നാഗസാധുക്കളും അഘോരികളും സാധാരണ മനുഷ്യർക്ക് ഈ രണ്ടു കൂട്ടരുടെയും ജീവിത ബോധ്യപ്പെടുക സാധ്യമല്ല സാധാരണ മനുഷ്യനെ മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ് ഇവരുടെ ജീവിത രീതിയും നാഗസന്യാസിമാരുടെയും അമാനുഷികരായ അഘോരികളുടെയും ഒക്കെ തപോ ശക്തിയും അമാനുഷിക ശക്തികളും നിരവധി ഡോക്യുമെന്ററികൾക്ക് പോലും വിധേയമായിട്ടുണ്ട് പാശ്ചാത്യർ പോലും അത്ഭുതപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ നഗ്നരായി സഞ്ചരിക്കുന്ന കുംഭമേളകളിൽ എത്തുന്ന നാഗസന്യാസിമാരെയും വികൃതരായി നടക്കുന്ന അഘോരി സന്യാസിമാരെയും പ്രാകൃത മനുഷ്യരായും ക്രൂരന്മാരായും വൃത്തിഹീനരായും പരിഹസിക്കുന്നവരും ഏറെയുണ്ട് പക്ഷെ അപ്പോഴും ഇവരുടെ വിചിത്രമായ ജീവിത രീതിയും അമാനുഷികമായ ശക്തികളും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നു